വിശേഷം എല്ലാവരും സുഖമില്ലെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിരിക്കുന്നു. അപ്പം ഞാൻ റീസെൻ്റ് ആയിട്ടുള്ള വീഡിയോസൊക്കെ കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. ഒറ്റ ദിവസം തന്നെ ഞങ്ങൾ 3 വീഡിയോ ഇട്ടതായിരുന്നു, ചരിത്രം സൃഷ്ടിച്ചിരിക്കുകയായിരുന്നു. 1 വീഡിയോ നമ്മുടെ ഫോട്ടോക്കിന് 1 മില്യൺ സബ്സ്ക്രൈബേഴ്സ് ആയതിൻ്റെ സന്തോഷം ഞങ്ങൾ പങ്കുവച്ചിട്ടുള്ള വീഡിയോ. 2 വീഡിയോ നമ്മുടെ തൃശ്ശൂരിൽ മീറ്റപ്പിൻ്റെ ഡേറ്റ് ഫിക്സ് ചെയ്തിട്ടുണ്ട്, അപ്പോൾ അതറിയിക്കുന്ന വീഡിയോ ആയിരുന്നു. 3 എന്താ പറയുന്നത്, പാരന്റിങ്ങിനെ പറ്റിയുള്ള വീഡിയോ. അപ്പം 3 വീഡിയോ കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഫോട്ടോക്കിന് 1 മില്യൺ സബ്സ്ക്രൈബേഴ്സ് കിട്ടിയ വീഡിയോയിൽ എൻ്റെ താഴെ ഒരുപാട് പേര് കമൻറ്റ് ഇട്ടുണ്ടായിരുന്നു, അടുത്ത 1 മില്യൺ വീണ്ചിച്ചിക്ക എന്ന് പറഞ്ഞിട്ട്. അല്ല കേട്ടോ, വീണ്ചിച്ചിക്കല്ല, പക്ഷേ നമ്മുടെ കരിക്ക് ടീമുണ്ട്. കരിക്ക് ടീമിനാണ് അടുത്ത 1 മില്യൺ ഞങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഒരുപാട് പേര് കരിക്ക് ടീമിൻ്റെ ആരാധകരായിരിക്കാം, കരിക്ക് ടീമിൽ കണ്ടിട്ടുള്ളവരായിരിക്കാം. പക്ഷേ ആരെങ്കിലും കരിക്കിൻ്റെ പ്രോഗ്രാം കണ്ടിട്ടില്ലെങ്കിൽ അതൊരു എന്താ പറയുക, നഷ്ടമാണെന്ന് തന്നെയാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. കാരണം അസലായിട്ടുണ്ട്, നിങ്ങൾ കണ്ടു നോക്കും എന്തായാലും. അപ്പോൾ കരിക്ക് ടീമിൻ്റെ എല്ലാവിധ ആശംസകളും ഞാൻ ഇപ്പോഴേ നേരെയാണ്. കാരണം കരിക്ക് ടീമാണ് ഇനി അടുത്ത് 1 മില്യൺ സബ്സ്ക്രൈബേഴ്സ് ആവാൻ പോകുന്ന യൂട്യൂബ് ചാനൽ. അതുപോലെ തന്നെ നമ്മുടെ തൈര് സേമിയോ ചെയ്തിട്ട് ഒരുപാട് പേര് ഫോട്ടോസൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ, അതിന് ഒരുപാട് താങ്ക്സ് ഉണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ വളരെ ലളിതമായിട്ടുള്ള അതേസമയം എല്ലാവർക്കും കൊതി കൂറുന്നൊരു വീഡിയോ ആണ്, നമ്മുടെ സ്വന്തം പൈനാപ്പിൾ ഉപ്പിലിട്ടത്. അപ്പോൾ ഞാൻ ഇതിന് മുൻപ് ഉപ്പിലിട്ട വീഡിയോ കാണിച്ചിട്ടുണ്ട് ഓൾറെഡി അല്ലേ. അതിൻ്റെ ക്യാപ്സിക്കം ഉപ്പിലിട്ട വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതിന് മുളക് ഉപ്പിലിട്ട വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് പറഞ്ഞ ഒരു വെറൈറ്റി ആയിട്ടുള്ള വീഡിയോ, മലബാറിൻ്റെ സ്വന്തമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പൈനാപ്പിൾ ഉപ്പിലിട്ടത്. എൻ്റെ കുട്ടിക്കാലത്തൊന്നും സത്യം പറഞ്ഞാൽ ഞാൻ കഴിച്ചിട്ടില്ല. എൻ്റെ സ്കൂൾ സമയത്തൊക്കെ ഉള്ളത് ഇപ്പോഴും അതെ അങ്ങനെ തന്നെ ഞാൻ തോന്നുന്നു. ലൂബിക്ക് ഉപ്പിലിട്ടത്, അതുപോലെ തന്നെ മാങ്ങ ഉപ്പിലിട്ടത്, നെല്ലിക്ക് ഉപ്പിലിട്ടതൊക്കെയാണ് സാധാരണ ഞങ്ങൾ കഴിച്ചുകൊണ്ടിരുന്നത്. ടിവിയിലൊക്കെ കൂടുതൽ ഞാൻ കാണാറുണ്ട്, കാലിക്കറ്റൊക്കെ കാണിക്കുമ്പോൾ ആ ബീച്ചിൽ തള്ളുവണ്ടിയിൽ ഇതേപോലെ കുറേ പലതരത്തിലുള്ള ഉപ്പിലിട്ടത് ഐറ്റംസ്, അതായത് ക്യാരറ്റ്, കുക്കുംബർ, അങ്ങനെ പല ഐറ്റംസ്. അതിൽ ഇമ്പോർട്ടൻ്റ് എനിക്ക് കാച്ചിങ്ങായി തോന്നിയിട്ടുള്ളത് ഈ പൈനാപ്പിൾ ഉപ്പിലിട്ടതാണ്. അങ്ങനെ ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷേ ഞാൻ ഒരിക്കൽ പോലും ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു ദിവസം ഇരിക്കുമ്പോഴാണ് ആലോഷ്, ആലോഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീണാസ്കരവിൽ എപ്പോഴും ഫോളോ ചെയ്യുന്നൊരു കുട്ടിയാണ്, കുട്ടിയല്ല പയ്യനാണ്, അവൻ ഇരുന്നാലക്കൂടക്കാരൻ തന്നെയാണ്. അപ്പോൾ അവരെന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ചേച്ചി ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, ചേച്ചി ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടോ? ഞാൻ ഉണ്ടാക്കി നോക്കിയിട്ട് അടിപൊളി ആയിട്ടുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ട്രൈ ചെയ്ത് നോക്കി, എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഐഡിയ പറഞ്ഞതിന് ആലോഷിന് ഒരുപാട് താങ്ക്സ് ഉണ്ട്. അപ്പോൾ ആലോഷിൻ്റെ കല്യാണമായിരുന്നു റീസെൻ്റ് ആയിട്ട്. അപ്പോൾ എല്ലാവിധ ആശംസകളും ഞാൻ നേരെയാണ് ഈ സമയത്ത്. അപ്പോൾ നിങ്ങൾ ഇനിയും പറഞ്ഞ് പോരടിപ്പിക്കുന്നില്ല, അപ്പോൾ ഒട്ടും താമസിക്കണം. നമുക്ക് എങ്ങനെയാണ് അവിടെ രുചികരമായിട്ടുള്ള പൈനാപ്പിൾ ഉപ്പിലിട്ട് തയ്യാറാക്കാം, നോക്കിട്ട് വരാം. ഓക്കെ, എന്താ പറയാം. അപ്പോൾ നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ട, എൻ്റെ പ്രിയപ്പെട്ട ഫ്രൂട്ടാണ് പൈനാപ്പിൾ. അപ്പോൾ പൈനാപ്പിൾ ഉപ്പിലിട്ടാലോ? പൈനാപ്പിൾ ഉപ്പിലിടുന്ന നിങ്ങൾ ഒരുപാട് പേര് ചെയ്യാറുള്ള കാര്യമായിരിക്കും അല്ലേ. പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സാധാരണ രീതിയിൽ ഉണ്ടാക്കുന്നതിനേക്കാളും കുറച്ച് വ്യത്യസ്തമായിട്ടാണ് ഇന്ന് പൈനാപ്പിൾ ഉപ്പിലിടുന്നത്. കാരണം പൈനാപ്പിൾ എനിക്ക് അലർജിയാണ്. പൈനാപ്പിൾ അലർജി ആയതുകൊണ്ട് പലപ്പോഴും എനിക്ക് പണി കിട്ടിയിട്ടുള്ളതാണ്. പൈനാപ്പിൾ കഴിച്ചിട്ട് എനിക്ക് ഭയങ്കര തൊണ്ടവേദനയും പ്രശ്നങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്കന്ന് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഡോക്ടറെ അടുത്ത് പോയപ്പോഴാണ് പറഞ്ഞത് പൈനാപ്പിൾ വീണയ്ക്ക് അലർജിയാണ്. എല്ലാ പൈനാപ്പിളും അല്ല, ചില സമയത്ത് ചില പൈനാപ്പിൾ കഴിച്ച് കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട്. അപ്പോൾ എന്നോട് ഡോക്ടർ പറഞ്ഞു പൈനാപ്പിൾ കുക്ക് ചെയ്ത് കഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് അലർജി വരില്ല പറഞ്ഞു. അതിനുശേഷം ഞാൻ പിന്നെ സാധാരണ ബിരിയാണിയുടെ കൂടെയൊക്കെ പൈനാപ്പിൾ കഴിക്കാൻ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളതാണ്. പിന്നെ പേടിച്ചിട്ട് ഞാനിപ്പോൾ കഴിക്കാറില്ല. അപ്പോൾ കുക്ക് ചെയ്തിട്ടാണ് പൈനാപ്പിൾ ഞാൻ കഴിക്കാറുള്ളത്. അപ്പോൾ ഈ സംഭവം ഞാൻ കുക്ക് ചെയ്തിട്ടാണ് ഉണ്ടാക്കാൻ താല്പര്യപ്പെടുന്നത്. പക്ഷേ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്യുന്ന പ്രോസസ്സിൽ നിന്ന് കുക്കിംഗ് പ്രോസസ്സ് ഒഴിവാക്കാം, എന്നിട്ട് ഡയറക്റ്റ് ആയിട്ട് മുറിച്ചിട്ട് പൈനാപ്പിൾ വെറുതെ നമുക്ക് ഉപ്പിലിട്ട് വെക്കാം കേട്ടോ. അപ്പോൾ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ പൈനാപ്പിൾ കുക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഒരു നല്ല പഴുത്ത പൈനാപ്പിൾ വാങ്ങിക്കുക, അതിനുശേഷം പൈനാപ്പിൾ മുറിക്കുക. നിങ്ങളുടെ അടുത്ത് വലിയ കത്തി ഉണ്ടെങ്കിൽ വലിയ കത്തി കൊണ്ട് മുറിച്ചോളൂ. പക്ഷേ ഞാൻ എപ്പോഴും എൻ്റെ പ്രിയപ്പെട്ട ചെറിയ കത്തി കൊണ്ടാണ് ഇത് മുറിക്കാൻ താല്പര്യപ്പെടുന്നത്. അപ്പോൾ നല്ല നല്ല രസമായിട്ട് നമുക്ക് മുറിച്ചെടുക്കാൻ പറ്റും. നിങ്ങൾ അതിലുള്ള ഏത് കത്തിയാണെങ്കിലും ഉപയോഗിക്കാം. അപ്പോൾ നമുക്കിനി ഇതിൻ്റെ തൊലി ചെത്തി കളയാം, ഇതിൻ്റെ മുള്ളും കളയണം. പണ്ടൊക്കെ ഞാൻ പൈനാപ്പിൾ ചെത്തണമെങ്കിൽ കുട്ടിയാട്ടനോട് പറയും, എനിക്കിഷ്ടമില്ലാത്തൊരു ജോലിയായിരുന്നു പൈനാപ്പിൾ ചെത്തുന്ന പരിപാടി. ഇപ്പോൾ പിന്നെ ഇതേപോലെ നല്ല കത്തികളൊക്കെ കിട്ടി തുടങ്ങിയപ്പോൾ പൈനാപ്പിൾ ചെത്താൻ നമുക്കൊരു ബുദ്ധിമുട്ടും ഇല്ല. അപ്പോൾ ഈ മുഴുവനും പൈനാപ്പിൾ ഇതേപോലെ തൊലി ചെത്തിയതിന് ശേഷം നിങ്ങൾക്ക് കാണുന്നുണ്ടോ, കാണണോ നിങ്ങൾക്ക് ഇങ്ങനെ തൊലി ചെത്തണത്? എന്നിട്ട് നമുക്കതിൻ്റെ ഈ ബ്ലാക്ക് ഡോട്ട്സ് ഇല്ലേ, അത് നമുക്ക് കളയണം കേട്ടോ. ആദ്യം ഇത് ഇങ്ങനെ തൊലി ചെത്താം, അതിന് ശേഷം നമുക്ക് പിന്നെ ആ ബ്ലാക്ക് സംഭവം ഒന്ന് കളയണം. ബ്ലാക്ക് അതിനെ കണ്ണെന്നാണ് ഞങ്ങൾ പറയുക, പൈനാപ്പിളിൻ്റെ കണ്ണെന്ന് പറയും. നിങ്ങൾക്ക് ചിലപ്പോൾ കളിയാക്കും. എന്നിട്ട് ചേച്ചി പറയണേ പൈനാപ്പിളിൻ്റെ കണ്ണാണ്. നമ്മൾ തൃശ്ശൂർക്കാർക്ക് ഒരു പ്രത്യേക ഭാഷയുണ്ട് കേട്ടോ, അത് ബാക്കിയുള്ള ജില്ലക്കാർക്കും മനസ്സിലാവുമെന്ന് അറിയത്തില്ല. അപ്പോൾ എന്തായാലും ഇതെല്ലാം ചെത്തട്ടെ, അതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള പ്രൊസീജിയർ ചെയ്യാം. ഓക്കെ, അപ്പോൾ മാക്സിമം തൊലി ഞാൻ ചെത്തി കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പുറത്തുനിന്നൊക്കെ പൈനാപ്പിൾ ചെത്തി വാങ്ങിക്കുമ്പോൾ പകുതി മാംസം പോകും. കാരണം അവർ ഈ ബ്ലാക്ക് ഷെയ്ഡൊക്കെ റിമൂവ് ചെയ്തിട്ട് ഒരുപാട് അങ്ങ് താത്തി ചെത്തിയിട്ടാണ് തരാറ്. അപ്പോൾ പൈനാപ്പിളിൻ്റെ മാക്സിമം അതിൽ പോകും, പിന്നെ കുറച്ച് മാത്രം നമുക്ക് കിട്ടാറില്ല. അപ്പോൾ വീട്ടിലൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ സാധാരണ രീതിയിൽ ചെയ്താൽ മതി. നമുക്കിനി ഇതിനെ മുറിക്കണം.
ഓക്കെ. അപ്പൊ ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് ഇതിന്റെ ബ്ലാക്ക് ഭാഗങ്ങളില്ലേ, കണ്ണെന്ന് പറഞ്ഞില്ല ഞാൻ, ഇത് നമുക്ക് റിമൂവ് ചെയ്യണം. ഇത് റിമൂവ് ചെയ്യാതെയും ചെയ്യാം. എനിക്കിത് അലർജി ഉള്ളത് കാരണം, ഈ ബ്ലാക്ക് ഭാഗം കഴിക്കാൻ എനിക്ക് വലിയ താല്പര്യം ഇല്ലാത്തത് കാരണം ഞാനിത് റിമൂവ് ചെയ്യാൻ പോവാണ്. ഞാൻ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാല് അതിന്റെ ചുറ്റും ഒരു ട്രയാങ്കിൾ പോലെ ത്രികോണം പോലെ ഇങ്ങനെ കത്തിക്കൊണ്ട് ചെയ്യും. അപ്പൊ ആ ഭാഗത്തെ മാത്രം സംഭവം നമുക്ക് മുകളിലേക്ക് എടുത്തു കഴിഞ്ഞാല് സുഖമായിട്ട് ഇങ്ങനെ പോരും. കണ്ട ഒരു ട്രയാങ്കിൾ, അതിന് ചുറ്റും ഒരു ട്രയാങ്കിൾ കത്തിക്കൊണ്ട് ഇങ്ങനെ വരയ്ക്കുക. ആദ്യം ഇങ്ങനെ വരയ്ക്കുക, ഇങ്ങനെ വരയ്ക്കുക, ഇങ്ങനെ വരയ്ക്കുക. സുഖമായിട്ട് നമുക്ക് എടുക്കാം. അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് ഇതിൻ്റെ ഉള്ളിലത്തെ കണ്ണുകൾ റിമൂവ് ചെയ്യാൻ പറ്റും. കണ്ണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബ്ലാക്ക് ആയിട്ടുള്ള ഭാഗം കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ അതായിരിക്കും അവർക്ക് ഇഷ്ടം. അപ്പോൾ ഇതൊന്നും അവർക്ക് തുപ്പേണ്ട വരില്ലല്ലോ, അല്ലെങ്കിൽ കട്ടിയുള്ള ഭാഗം കുട്ടികൾ കഴിക്കില്ല. അപ്പോൾ ഇത് ഇതേപോലെ തന്നെ മൊത്തത്തിൽ ഈ കണ്ണ് റിമൂവ് ചെയ്തതിന് ശേഷം ഞാൻ മുറിച്ച് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മൾ ഏകദേശം ഇതിൻ്റെ ഉള്ളിലത്തെ ആ ബ്ലാക്ക് ഭാഗങ്ങളൊക്കെ മാറ്റിയിട്ടുണ്ട്. നമുക്ക് ഇനി ഇത് നീളത്തിൽ അങ്ങ് മുറിക്കുക. അപ്പോൾ നീളത്തിൽ മുറിക്കുന്ന ഒരു നിർബന്ധമില്ല കേട്ടോ, പക്ഷേ ഭംഗി കാണാൻ നീളത്തിൽ മുറിക്കുമ്പോഴാണ്. ചെറിയ ചെറിയ പീസസ് ആയിട്ടല്ലേ നമ്മൾ സാധാരണ ഉപ്പിലിടുക, കഴിക്കുക, ഉപ്പിലിടുന്ന ഭരണിയിൽ എടുക്കുന്നത് അങ്ങനെയല്ലേ. അപ്പോൾ അത് തിക്നെസ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് തീരുമാനിക്കുക കേട്ടോ. ഞാനിപ്പോൾ ഒരുപാട് തിക്കാക്കുന്നില്ല, അത്യാവശ്യം ചെറിയ തിന്നായിട്ടുള്ള സ്ലൈസസ് ആയിട്ടാണ് മാറ്റുന്നത്. അപ്പോൾ ഏകദേശം ഈ ഒരു സൈസ്. ഒരുപാട് വലുതാക്കി കഴിഞ്ഞാൽ ഇപ്പോൾ ശരിയാവില്ല. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ആ കൂണിൻ്റെ ഭാഗം എന്ന് പറയത്തില്ലേ, ഈ തിക്കായിട്ടുള്ള ഇത് ഭാഗം മാറ്റണം. അപ്പോൾ ഇതും ചിലപ്പോൾ തൊണ്ടയ്ക്ക് ചൊറിച്ചിലിന് കാരണമാക്കുന്നൊരു സംഭവമാണ്. അതുകൊണ്ട് ചില സമയത്ത് ഇത് എനിക്ക് കഴിച്ചാൽ കുഴപ്പമില്ല, പക്ഷേ മോസ്റ്റ്ലി എനിക്ക് ഈ സംഭവം ഈ മിഡിൽ പോർഷൻ കഴിച്ചു കഴിഞ്ഞാൽ തൊണ്ട ചൊറിയാറുണ്ട്. അതുകൊണ്ട് ഇത് റിമൂവ് ചെയ്യുക. അപ്പോൾ മൊത്തത്തിൽ ഇത് മുറിക്കട്ടെ. അതുപോലെ തന്നെ ബാക്കിയുള്ള പകുതി പൈനാപ്പിളും ഇതേപോലെ ഇതിൻ്റെ ബ്ലാക്ക് ഷെയ്ഡൊക്കെ മാറ്റുക, അതിന് ശേഷം മുറിച്ചെടുക്കാം. ഓക്കെ, ഞാനിപ്പോൾ എല്ലാ പൈനാപ്പിളിൻ്റെ പീസസും ഇതേപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇനി ഇത് കുക്ക് ചെയ്യാൻ തുടങ്ങാം. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ പൈനാപ്പിൾ നിങ്ങൾക്ക് യാതൊരുവിധ അലർജിയും ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കുക്ക് ചെയ്യേണ്ട. അപ്പോൾ ഞാനിപ്പോൾ ഇത് എന്തായാലും ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കട്ടെ. അതിനുവേണ്ടി നമുക്കൊരു പാത്രം വെക്കി അതിലോട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളത്തിൻ്റെ ഒരു അളവെന്ന് പറഞ്ഞാൽ ഈ പൈനാപ്പിൾ മുങ്ങിക്കിടക്കണം, അത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ. ഇത്രയും വെള്ളം എടുക്കുന്നുണ്ട്, കാരണം കുപ്പിയിലിടുമ്പോൾ ഒഴിക്കുമ്പോൾ അതിങ്ങനെ ഉള്ളിലേക്ക് അങ്ങ് മുങ്ങിക്കിടക്കണം. ആ ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഈ വെള്ളം ഞാൻ അളന്ന് നോക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അളവ് 3.5 ഗ്ലാസ്സാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ 3.5 ഗ്ലാസ് വെള്ളം ഒഴിച്ചിരിക്കുന്നത്, അതിലോട്ട് ഇനി നമുക്ക് വിനീഗറും ഉപ്പും പഞ്ചസാരയും ചേർത്ത് കൊടുക്കണം. അതിൻ്റെ അളവ് ഞാൻ പിന്നെ പറയാം. അപ്പോൾ ഇത് നന്നായി ഇങ്ങ് തിളക്കട്ടെ. അപ്പോൾ നമ്മുടെ വെള്ളം തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് ഈ പൈനാപ്പിളിൻ്റെ പീസസ് ഇട്ട് കൊടുക്കുക. പൈനാപ്പിളിൻ്റെ പീസസ് ഇട്ട് കൊടുക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം കൈ പൊള്ളാൻ പാടില്ല, അപ്പോൾ സൂക്ഷിച്ച് ഇട്ട് കൊടുക്കുക കേട്ടോ. അല്ലാണ്ട് ഒരുമിച്ച് എല്ലാം കൂടി ഇട്ട് കഴിഞ്ഞാൽ ഇപ്പോൾ മുഖത്തേക്ക് വെള്ളം അങ്ങ് തെറിക്കും, മുഖം പൊള്ളും, പിന്നെ സങ്കടപ്പെട്ടിട്ടും കരഞ്ഞിട്ടൊന്നും കാര്യമില്ല. എപ്പോഴും കുക്കിംഗ് ചെയ്യുമ്പോൾ നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അതാണ്. നമുക്ക് കുക്കിങ്ങൊക്കെ ചെയ്യണം, പക്ഷേ സേഫ്റ്റിയാണ് പക്ഷേ ആദ്യം നോക്കേണ്ടത്. അപ്പോൾ ഇതിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ജസ്റ്റ് ഒരു 2-3 മിനിറ്റ് മാത്രം ഇതങ്ങ് കുക്ക് ചെയ്താൽ മതി, അല്ലാണ്ട് ഓവറായിട്ട് അങ്ങ് അലിയുന്ന വരെ കുക്ക് ചെയ്യാൻ പാടില്ല കേട്ടോ. ഓക്കെ, അപ്പോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഹൈ ഫ്ലെയിമിലാണ് തീ വെച്ചിരിക്കുന്നത്. ഒരു 3 മിനിറ്റോളം കുക്കാവുന്ന സമയത്ത് നമുക്കിതിലോട്ട് ഇപ്പോൾ പഞ്ചസാരയും ഉപ്പും വിനീഗറും ഒഴിച്ചു കൊടുക്കണം. ഓക്കെ ഓക്കെ, അപ്പോൾ നമ്മുടെ പൈനാപ്പിൾ 3 മിനിറ്റ് കുക്കായിട്ടുണ്ട്. നമുക്കിനി ഇതിലോട്ട് ആവശ്യത്തിനനുസരിച്ചുള്ള സംഭവങ്ങളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കണം. ആദ്യം ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് വൈറ്റ് വിനീഗറാണ്, അതായത് സിന്തറ്റിക് വിനീഗർ. അപ്പോൾ വിനീഗർ നന്നായിട്ടൊന്ന് തിളപ്പിക്കുക, അപ്പോൾ പെട്ടെന്ന് കേടാവില്ല. വിനീഗർ ഒഴിക്കുന്നത് പുളിക്കും പുളിരസത്തിനും അതുപോലെ തന്നെ സംഭവം പെട്ടെന്ന് കേടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. 3 ഞാൻ ആദ്യം ഒഴിച്ചു കൊടുത്ത് നോക്കിയിട്ട് ടേസ്റ്റ് നോക്കിയിട്ട് പിന്നെ നമുക്ക് എക്സ്ട്രാ ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ ഒരുപാടങ്ങ് പുളി ഒഴിക്കാൻ പാടില്ല. ഇനി നമുക്ക് ഇതിലോട്ട് അതേപോലെ തന്നെ പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ചില ഒരു ഉപ്പ് മാത്രം ഇട്ടിട്ട് ഉണ്ടാക്കാറുണ്ട് കേട്ടോ, പക്ഷേ എനിക്ക് അതിനോട് വലിയ ഇഷ്ടമില്ല. അപ്പോൾ അല്പം പഞ്ചസാര കൂടി ഇട്ട് കഴിഞ്ഞാലാണ് ഇതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവുക. ഞാനിപ്പോൾ 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്ത് നോക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഉപ്പ് 1 ടീസ്പൂൺ ഇടുക. ആദ്യമായിട്ട് ഉണ്ടാക്കുമ്പോൾ എല്ലാം കുറച്ചിടുക, നോക്കുക. എന്നിട്ട് ആവശ്യം ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് എക്സ്ട്രാ ഇട്ട് കൊടുക്കുക. എല്ലാം കൂടി ആദ്യം തന്നെ വാരി വലിച്ചിട്ടതിന് ശേഷം പിന്നെ ഇത് മുഴുവനും വേസ്റ്റായി പോകും നമ്മൾ ചെയ്തതൊക്കെ. അതുകൊണ്ട് അത് എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കുക. പുതിയതായിട്ടൊക്കെ ചെയ്യുന്ന കുട്ടികളുടെ അടുത്ത് ഞാനിങ്ങനെ പറയുന്ന കേട്ടോ. വിനീഗർ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായി തിളച്ചതിന് ശേഷം നമുക്കിത് ഓഫ് ചെയ്യുക. അപ്പോൾ വിനീഗർ ഒഴിച്ചതിന് ശേഷം 1 മിനിറ്റോളം തിളപ്പിച്ചാൽ മതി കേട്ടോ. അപ്പോൾ നമുക്കിനി ഇതിൻ്റെ ടേസ്റ്റ് നോക്കാം. ഞാനത് ഓഫ് ചെയ്തിട്ടുണ്ട്, ഒന്നും പോരാ. അതായത് പുളി ചെറുതായിട്ടുണ്ട്. 1 ടേബിൾ സ്പൂണും കൂടെ ഞാൻ വിനീഗർ ഒഴിക്കാൻ പോവുകയാണ്. 3 ടേബിൾ സ്പൂണാണ് ഒഴിച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, 1 ടേബിൾ സ്പൂണും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് കൂടെ ഉപ്പ് വേണം. അപ്പം അതൊക്കെ നിങ്ങളുടെ സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് നോക്കണം കേട്ടോ. ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് കുറവാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നിങ്ങളുടെ ഓരോരുത്തരുടെ ടേസ്റ്റ് അനുസരിച്ചും അത് ചേർത്ത് കൊടുക്കണേ. ഇനി ഉപ്പുസാരം വേണം. ക്യാപ്സിക്കം പിക്കിൾ ഒരുപാട് പേര് ട്രൈ ചെയ്തിട്ട് അടിപൊളിയായിരുന്നില്ലേ? നിങ്ങൾ എത്ര പേര് എനിക്ക് ഫോട്ടോസൊക്കെ അയച്ചു തന്നിട്ടുണ്ടായിരുന്നല്ലേ. അപ്പോൾ അതുപോലെ തന്നെ ഇതൊരു വെറൈറ്റി, പക്ഷേ സാധാരണ എല്ലാവരും ചെയ്യുന്നതിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായി ചെയ്തു എന്ന് മാത്രം. അപ്പോൾ ഞാനിതൊന്ന് കഴിച്ച് നോക്കട്ടെ. ഇപ്പോഴും പോരാ. 2 ടീസ്പൂൺ ഉപ്പും 6 ടേബിൾ സ്പൂൺ വിനീഗറാണ് പറ്റസൻ്റ് ഞാനിപ്പോൾ ഇട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ കുറച്ച് കുറച്ച് ഇട്ടിട്ട് മിക്സ് ചെയ്ത് നോക്കി ടേസ്റ്റ് നോക്കിയിട്ട് കറക്റ്റ് നിങ്ങളുടെ ആ ഒരു പാകം എത്തുമ്പോൾ നിർത്താം. അപ്പോൾ ഇങ്ങനെ ചെയ്ത ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
ഇത് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും. പെട്ടെന്ന് തന്നെ ഇതിലേക്ക് എല്ലാ ടേസ്റ്റും പിടിച്ചിട്ട് നമുക്ക് നാളേക്ക് ഉപയോഗിക്കാൻ പറ്റും, അല്ലെങ്കിൽ ഇന്ന് തന്നെ കുറച്ച് കഴിയുമ്പോൾ ഉപയോഗിക്കാൻ പറ്റും. ഒരുപാട് ദിവസം എടുത്ത് വെക്കാണ്ട് തന്നെ ഇൻസ്റ്റൻ്റായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന സംഭവമാണ് ഇത്. അല്പം കൂടെ പഞ്ചസാരയിട്ട് കൊടുക്കണം. ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മധുരം വേണം, പുളി വേണം, ഉപ്പ് വേണം, എരിവ് വേണം, അതാണ് ഈ സംഭവത്തിൻ്റെ ടേസ്റ്റ്. നമ്മളിങ്ങനെ തിളപ്പിക്കുന്ന കാരണം പെട്ടെന്ന് കേടാവില്ല. തിളപ്പിക്കാണ്ട് നമ്മളിത് ഇപ്പോൾ വിനീഗർ തിളപ്പിക്കാതെ അല്ലെങ്കിൽ പച്ചവെള്ളത്തിൽ ചെയ്യാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പൂപ്പിൽ വന്നുകൊണ്ട് പെട്ടെന്ന് തന്നെ ഈ പൈനാപ്പിൾ അങ്ങ് കേടായി പോകും. അപ്പോൾ ഞാനിതിന് മുമ്പ് അങ്ങനെ ചെയ്തപ്പോഴും രണ്ട് ദിവസം ഇരുന്നപ്പോഴേക്കും പൈനാപ്പിളിൻ്റെ പുറത്ത് നല്ല ഭയങ്കരമായിട്ട് പൂപ്പിലൊക്കെ വന്നിട്ട് അതിൻ്റെ വേറെ ബാഡ് സ്മെല്ലായിട്ട് ഞാൻ അങ്ങനെ കളഞ്ഞു. അതുകൊണ്ട് ആണ് ഞാൻ പിന്നെ ഇങ്ങനെ ചെയ്ത് നോക്കിയത്. ഇങ്ങനെ ചെയ്ത് നോക്കിയപ്പോൾ അടിപൊളിയായിട്ടുണ്ട്. ഓക്കെ, സൂപ്പർ ആയിട്ടുണ്ട്. ഇപ്പോൾ പെർഫെക്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ചൂടാറാൻ അനുവദിക്കുക. ഇത് നമുക്കൊന്നും കൂടെ ടേസ്റ്റ് ചെയ്ത് നോക്കുക. അപ്പോൾ ഇതിൽ ഉപ്പും അതുപോലെ തന്നെ പഞ്ചസാരയും കുറവ് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഇനിയും നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ വിനീഗർ കുറവാൻ തോന്നുകയാണെങ്കിൽ വിനീഗർ ചുമ്മാ ഒഴിക്കാൻ പാടില്ല. ജസ്റ്റ് ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ തന്നെ ജസ്റ്റ് ഒന്ന് തിളപ്പിക്കുക. അതിനുശേഷം ചൂടാറിയതിന് ശേഷം മാത്രം വിനീഗർ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. എനിക്ക് പെർഫെക്റ്റ് ആയിട്ടുണ്ട്. ഇനി എന്താ ഞാൻ ചെയ്യാൻ പോകേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കുപ്പി എടുത്തിട്ടുണ്ട്, ഇതിനെ നന്നായിട്ട് വാഷ് ചെയ്ത് നന്നായിട്ട് തുടച്ച് വെച്ചിരിക്കുന്ന ഒട്ടും വെള്ളമില്ലാത്ത കുപ്പിയാണ്. അതിലോട്ട് നമുക്ക് പൈനാപ്പിളിൻ്റെ പീസസ് അങ്ങ് വെച്ചു കൊടുക്കാം. അതിനുശേഷം അതിലത്തെ വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. പൈനാപ്പിളിൻ്റെ പീസ് ഉടയാതെ സൂക്ഷിച്ച് അതിലേക്കങ്ങ് വെച്ച് കൊടുക്കുക. ചെറിയൊരു ചൂടുണ്ട് കേട്ടോ, അതുകൊണ്ടാണ് ഇവിടെ സ്റ്റീം വന്നിരിക്കുന്നത്. ഇത് ചൂടാറിയതിന് ശേഷം മാത്രം കുപ്പി അടച്ചാൽ മതി. എന്നിട്ട് നമുക്കിതിലോട്ട് ലിക്വിഡ് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. മുങ്ങിക്കിടക്കുന്ന രീതിയിൽ ലിക്വിഡ് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത്, ഞാൻ പറഞ്ഞ പോലെ നിർബന്ധങ്ങളൊന്നുമില്ല, ഞാനിതിലേക്ക് മൂന്ന് പച്ചമുളക് ജസ്റ്റ് കീറിയിടാൻ പോവുകയാണ്. നന്നായിട്ട് വാഷ് ചെയ്തിട്ട് തുടച്ചു വെച്ചിരിക്കുന്ന ഒട്ടും വെള്ളമില്ലാത്ത പച്ചമുളകാണിത്. പച്ചമുളക് എരിവനുസരിച്ച് എണ്ണം കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. അപ്പോൾ ഈ പൈനാപ്പിളിൻ്റെ കൂട്ടത്തിൽ കൂടെ ഒരു എരിവും കൂടെ വരുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഇതിന്. ഇതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മല്ലിയിലയും കൂടി ഇടാം. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്താം. പച്ചമുളകും കൂടെ വരുമ്പോഴാണ് ഒരു പ്രത്യേക ഒരു രുചിയും ഒരു പ്രത്യേക ഒരു വാസനയൊക്കെ വരും. അപ്പോൾ ഇതങ്ങനെ ഇരിക്കട്ടെ. അപ്പോൾ നമുക്ക് ഒരു അരമണിക്കൂറിന് ശേഷം ഇതിൻ്റെ ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കാം. കാരണം ആ സമയം കൊണ്ട് ഇതിലേക്ക് നന്നായിട്ട് ഈ ഉപ്പും പുളിയും എരിവും മധുരമൊക്കെ പിടിക്കും. അതിനുശേഷം കഴിച്ച് നോക്കാം കേട്ടോ. കാണാൻ തന്നെ എന്തൊരു ഭംഗിയല്ലേ, ടേസ്റ്റ് അടിപൊളി തന്നെയാണ് കേട്ടോ. ഇപ്പോൾ ഇതൊരു ഒരു മണിക്കൂറായിട്ട് കേട്ടോ, ഞാൻ ജസ്റ്റ് ഒന്ന് എടുത്ത് കഴിച്ച് നോക്കട്ടെ ഒരു പീസ്. കൂടുതൽ സമയം വെക്കുന്നതോറും അതിലോട്ട് കൂടുതൽ മധുരവും ഉപ്പും പുളിയൊക്കെ പിടിച്ചോളും. അപ്പോൾ ഒരു പീസ് മാത്രം ഞാൻ ജസ്റ്റ് ഒന്ന് കഴിച്ച് നോക്കട്ടെ. അപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് എടുക്കുമ്പോൾ ഒട്ടും നനവില്ലാത്ത സ്പൂൺ കൊണ്ട് ഇതുപോലത്തെ ടോങ്സ് കൊണ്ട് വെച്ചിട്ട് വേണം എടുക്കാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അതിൽ പൂപ്പിൽ പിടിക്കും. അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. പിന്നെ ഇതൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ തീർന്നു പോകും, അതുകൊണ്ട് പിന്നെ പൂപ്പിൽ പിടിക്കേണ്ട ആവശ്യമൊന്നും വരാറില്ല. എന്നാൽ പോലെ ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ ഒരെണ്ണെടുത്ത് കഴിച്ചാലോ, നിങ്ങൾക്ക് കൊതി വരുന്നുണ്ടോ? കൊതി വരുന്നുണ്ടോ എന്നൊരു സംശയം. ആരുടെ വായന്നൊക്കെ വെള്ളം വരുന്നേ, ഒന്ന് കൈവയ്ക്കേ. ഞാൻ ഒന്ന് കഴിച്ചു നോക്കട്ടെ കേട്ടോ, ഇവിടെയൊക്കെ പോകുന്നുണ്ട് വെള്ളം. ഇതിൽ പുളിയും ചെറിയൊരു മധുരവും ആ ചെറിയൊരു എരിവും അസലായിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക. അപ്പോൾ ഇതൊക്കെ കഴിക്കുമ്പോൾ നമുക്ക് ആ സ്കൂളുകാലൊക്കെ മിസ് ചെയ്യുന്നേ. ലൂബിക്കൊക്കെ ഉപ്പിലിട്ട് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്, പറയുമ്പോൾ തന്നെ വെള്ളം വരുന്നു. അതുപോലെ തന്നെ നെല്ലിക്ക ഉപ്പിലിട്ടത്, പിന്നെ മാങ്ങ ഉപ്പിലിട്ടതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ സത്യം പറയുകയാണെങ്കിൽ ഇപ്പം അതിനേക്കാളേറെ എനിക്കിഷ്ടം ഈ പൈനാപ്പിൾ ഉപ്പിലിട്ടതാണ്. എന്താ പറയുക, ഒരു പ്രത്യേക രുചിയാണ്. നിങ്ങൾ ഉണ്ടാക്കി നോക്കി നിങ്ങൾ കഴിച്ചവർക്കൊക്കെ അറിയാൻ പറ്റും അല്ലേ. പ്രത്യേകിച്ചും ഞാൻ പറഞ്ഞ പോലെ മലബാറിൻ്റെ ഒരു സ്പെഷ്യാലിറ്റിയാണ് ഈ പൈനാപ്പിൾ ഉപ്പിലിട്ടത്. അപ്പോൾ നമ്മുടെ തൃശ്ശൂർക്കാരും അതുപോലെ തന്നെ ബാക്കിയുള്ള ജില്ലക്കാരൊക്കെ കഴിച്ചിട്ടില്ലെങ്കിൽ കഴിച്ച് നോക്കുക, കഴിച്ചിട്ടുള്ളവർ വീണ്ടും ഉണ്ടാക്കി കഴിക്കുക. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത്. അപ്പോൾ അടുത്ത അടിപൊളിയായിട്ടുള്ള റെസിപ്പി ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം, താങ്ക് യു. പച്ചമുളക് പൈനാപ്പിള് അലർജി അല്ലേ, പച്ചക്ക് കഴിച്ചാൽ തൊണ്ട പ്രശ്നം ആവുന്നുണ്ട്. ഞാൻ കുക്ക് ചെയ്തെടുത്ത അപ്പൊ തന്നെ പിടിക്കുകയും ചെയ്യും. നമുക്ക് കച്ചവടം തുടങ്ങിയല്ലോ. ഞാൻ സ്പിന്നിസ്ല് മറ്റേ 200 കൊടുത്താൽ ടേബിൾ കിട്ടും. അഞ്ചാറ് ഉപ്പ് ഉണ്ടാക്കിട്ട് ശരിയാ. പൈനാപ്പിൾ
ഇതുപോലെ തന്നെ ഇതിന്റെ കൂട്ടത്തിൽ കൂടെ തന്നെ നമ്മള് മറ്റേതും ക്യാപ്സിക്കം, അത് ചിലപ്പോ ഇംഗ്ലീഷ് ആർക്കും ഇഷ്ടപ്പെടും. ക്യാപ്സിക്കം ഉപ്പിലിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ, അത് എവിടെ നിന്നാലും നമ്മള് പോളണ്ടിൽ പോയിട്ടാ, അല്ല പ്രാഗി എന്ന് വന്നിട്ട് അവിടെ പോയി കഴിച്ചിട്ട് ഞാൻ ഇഷ്ടപ്പെട്ട് വീട്ടിൽ വന്നുണ്ടാക്കി വീഡിയോ ഇട്ട് ഒരുപാട് പേര് ഉണ്ടാക്കിട്ട് അടിപൊളിയായിട്ട് എന്ന് പറഞ്ഞായിരുന്നു. കഴിക്കാത്തൊരു ടേസ്റ്റ്, കളർഫുൾ ആയല്ലോ. പൈനാപ്പിള്, ക്യാപ്സിക്കം, ഉപ്പുമാങ്ങ, അത്ര മതി.